യേശുവിൽ പ്രിയ സഹോദരരെ, പെസഹ തിരുനാളിൻ്റെ സർവവിധമായ മംഗളങ്ങളും ഏവർക്കും ആശംസിക്കുന്നു. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം പാസോവർ, കടന്നുപോകൽ എന്നാണ്. ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരായി വാഗ്ദത്ത ഭൂമിയുടെ സ്വാതന്ത്ര്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമുള്ള കടന്നു പോകൽ, അതായിരുന്നു പഴയ നിയമത്തിലെ പെസഹ. അവിടെ സീനാ മലയിൽ ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കൽപ്പനകൾ, ജീവൻ്റെ വഴികൾ അവർക്ക് നൽകുകയും അവ അനുസരിച്ച് ജീവിച്ചാൽ യഹോവ അവരുടെ ദൈവവും അവർ അവിടുത്തെ വിശുദ്ധ ജനവുമായിരിക്കും എന്ന് ദൈവം ഉടമ്പടി ചെയ്തു. ബലിയാടിൻ്റെ രക്തം നിയമം എഴുതിയ ഫലകത്തിന്മേലും ദൈവജനത്തിൻ്റെ മേലും തളിച്ചുകൊണ്ട് പ്രസ്തുത ഉടമ്പടി സ്ഥിരീകരിക്കപ്പെട്ടു. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ വിവരണമുണ്ട്. ഈ രക്ഷാകര സംഭവങ്ങളുടെ അനുസ്മരണവും ആ രക്ഷയുടെ ആഘോഷവുമായിരുന്നു പഴയ നിയമത്തിൽ പെസഹ വിരുന്ന്. എന്നാൽ ഈ രക്ഷാകര സംഭവങ്ങളുടെ വെറും അനുസ്മരണമായിട്ടല്ല, പിന്നെയോ അവയുടെ യഥാർത്ഥമായ പുനരവതരണമായി, റീപ്രസൻറ്റേഷൻ അവർ ഈ ആചരണം കണ്ടിരുന്നു. ഇതാചരിക്കുന്ന ഓരോ തലമുറയും ആ രക്ഷയിൽ പങ്കുചേരുന്നതായും ആ ഉടമ്പടി നവീകരിക്കുന്നതായും അവർ വിശ്വസിച്ചിരുന്നു. ഇങ്ങനെയുള്ള ഒരു പെസഹ വിരുന്നിൻ്റെ മധ്യത്തിലാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ മോചനവും രക്ഷയും ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടേണ്ട യഥാർത്ഥ വിമോചനത്തിൻ്റെയും രക്ഷയുടെയും നിഴൽ അല്ലെങ്കിൽ പ്രതീകം മാത്രമായിരുന്നു. പിതാവിൻ്റെ ഹിതാനുസരണം യേശു മനുഷ്യരാശിയുടെ മുഴുവൻ പാപവും തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട്, പാപഫലങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സഹിക്കുകയും കുരിശിൽ മരിക്കുകയും അതിൻ്റെ ഫലമായി മഹത്വീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ നമ്മെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും നയിച്ചു. അതാണ് യേശുവിൽ യാഥാർത്ഥ്യമായ പുതിയ പെസഹ. യേശുവിലുള്ള ഈ രക്ഷയിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുന്ന ഏവർക്കും യേശു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ തന്നെ തന്നെ പൂർണ്ണമായും നൽകുന്നു, അവരുമായി ഒന്നാകുന്നു. തൻ്റെ ആത്മാവിനാൽ അവരെ പൂരിതരാക്കുന്നു. ജറമിയ പ്രവാചകനിലൂടെ പറഞ്ഞ വാക്കുകൾ, ജറമിയ 31:31, ആ പുതിയ ഉടമ്പടി ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. യേശുവിൻ്റെ രക്തത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട പുതിയ ഉടമ്പടി. ഇവിടെ ഉടമ്പടിയുടെ നിയമം കൽപ്പലകകളിലല്ല എഴുതപ്പെട്ടിരിക്കുന്നത്, പ്രത്യുത നമ്മുടെ ഹൃദയത്തിലാണ്. അത് തൻ്റെ രക്ഷാകര മരണം വഴി നേടിയെടുത്ത പരിശുദ്ധാത്മാവാണ്. ജർമ്മയുടെ പുസ്തകം 31:31 നാം ഇങ്ങനെ വായിക്കുന്നു: ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും.
ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായിരിക്കും ഈ പ്രവചനം യേശുവിൽ പൂർത്തിയായി ഇന്ന ദിവസം ഇതുകൊണ്ടാണ് പെസഹ വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് പഴയ പെസഹായുടെ പൂർത്തീകരണവും പുതിയ പെസഹായുടെ സാക്ഷാത്കാരവും വിശുദ്ധ കുർബാന വിരുന്നിൻ്റെ സാദൃശ്യത്തിലും പശ്ചാത്തലത്തിലും സ്ഥാപിക്കുവാൻ മറ്റൊരു കാരണവുമുണ്ട് തൻ്റെ ജീവിത ബലിയുടെ അതായത് ദൈവേഷ്ടപ്രകാരം തൻ്റെ ജനത്തിനായി സ്വയം പൂർണ്ണമായി നൽകിയതിൻ്റെ അവർക്ക് ജീവൻ നൽകുവാൻ സ്വജീവൻ അർപ്പിച്ചതിൻ്റെ ഏറ്റവും നല്ല പ്രതീകമാണ് ഭക്ഷണം നാം കഴിക്കുന്ന ഭക്ഷണം സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കി ഭക്ഷിക്കുന്നവർക്ക് സ്വയം ദാനമാകുന്നു ഭക്ഷിക്കുന്നവരുടെ ഭാഗമായി തീരുന്നു ഭക്ഷിക്കുന്നവർക്ക് ജീവനാകുന്നു ഇതുപോലെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഉത്ഥിതനായ യേശു സ്വയം പൂർണ്ണമായി നമുക്ക് നൽകുന്നു നമ്മോടൊന്നാകുന്നു നമുക്ക് ജീവനും ശക്തിയുമാകുന്നു എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ യേശുവും ഞാനും ഒന്നായിത്തീരുന്നു യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-57 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും യേശുവും പിതാവും തമ്മിലുള്ള ഐക്യം പോലെയാണ് വിശുദ്ധ കുർബാനയിൽ യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തിയും യേശുവും തമ്മിലുള്ള ബന്ധം ഇത് ജീവിത അനുഭവമായതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹായ്ക്ക് ഇങ്ങനെ പറയുവാൻ സാധിച്ചത് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഫിലിപ്പിയർ 3:12 വീണ്ടും ഫിലിപ്പിയർ 1:21 പറയുന്നു എനിക്ക് ജീവിക്കുക എന്നാൽ ക്രിസ്തുവും മരിക്കുക എന്നാൽ നേട്ടവുമാണ് ഗലാത്യർ 2:20 പറയുന്നു ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇത് നമുക്ക് അനുഭവമായാൽ ജീവിതം എത്ര വ്യത്യസ്തമായിരിക്കും ഞാൻ ഇല്ലാതാകുന്നു അവൻ എന്നിൽ എല്ലാമാകുന്നു ആ ജീവിതത്തിൽ ഉത്കണ്ഠ വേണ്ട ഭയത്തിന് ആവശ്യമില്ല വ്യർത്ഥാഭിമാനത്തിന് സ്ഥാനമില്ല കാരണം എൻ്റെ എല്ലാ പ്രവൃത്തികളും അവൻ എന്നിലൂടെ ചെയ്യുന്നതാണ് മദർ തെരേസ പറഞ്ഞതുപോലെ ഞാൻ അവൻ്റെ കയ്യിലെ ഒരു പെൻസിൽ മാത്രം അങ്ങനെ യേശുവിൽ ഒന്നാകുമ്പോൾ തൻ്റെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ യേശു നമ്മെ നിറയ്ക്കുന്നു സ്നേഹവും ആനന്ദവും സമാധാനവും ഹൃദയത്തിൽ നിറയുന്നു ജീവിതം സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമായി മാറുന്നു അത് മുഖത്തും വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം പ്രതിഫലിക്കും ആ വ്യക്തി യേശുവിൻ്റെ സജീവ സാക്ഷിയായി തീരുന്നു ഇവിടെയാണ് വിശുദ്ധ കുർബാന ദൈവവുമായുള്ള ഐക്യത്തിൻ്റെ കൂതാശയായി തീരുന്നത് അതെ
ഉത്ഥിതനായ യേശു നമ്മിൽ തന്നെയാണ്. ഇമ്മാനുവേൽ നമുക്ക് ജീവനും ശക്തിയുമായി വെളിച്ചമായി നമ്മുടെ ഹൃദയാഭിലാഷങ്ങളുടെ പൂർത്തീകരണമായി നമ്മിൽ വസിക്കുന്നു. നാം ഈ സത്യം ശരിക്കും ധ്യാനിച്ച് ബോധ്യമായി അനുഭവമാക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം നാം അറിയുന്നത്. വിശുദ്ധ കുർബാന സ്ഥാപന ദിവസമായി ഇന്ന് നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിച്ച് ജീവിതമാക്കുവാൻ പരിശ്രമിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെ അടയാളമായി വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അവിടെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയമായി സ്വയം നൽകിക്കൊണ്ട് ഞങ്ങളിൽ നിത്യം ജീവിക്കുകയും ഞങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ഞങ്ങളിലൂടെ മഹത്വപ്പെടുകയും ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ, അങ്ങയോട് എന്നും ഐക്യപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഹല്ലേലൂയ്യ.